കണ്ടിട്ടില്ലട്ടോ, എന്നെ കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല കേട്ടോ. കല്ലാളെ എന്താ വർത്തമാനം? സുഖല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? നാട്ടിക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ പെരിയില് ഇവര് പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും അറിഞ്ഞിട്ടില്ല. റിച്ചും ആശയും മാത്രമുള്ള ഈ വിവരം അറിഞ്ഞിട്ട് അപ്പൊ സർപ്രൈസ് ആയി കാണാനാണ് വരുന്നത്. അപ്പൊ ജെസ്സിനോട് ഞാൻ പറഞ്ഞു, ഒരു കൊല്ലം കഞ്ചാതെ ഞാൻ നാട്ടിക്കില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് വരാണ്ട് ഞാൻ ഓളെ മിഞ്ഞാന്ന് കയറ്റി വിട്ടു. പക്ഷെ ഓൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോണേ. ഓൾക്ക് സർപ്രൈസ് ഉണ്ടാവോ അല്ലെന്നൊന്നും അറിയില്ല. പക്ഷെ അല്ല, എന്നാലും ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ ഇതുണ്ടാവും അല്ലേ ആശയ? അപ്പൊ ഇനി അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് ഇൻഷാല്ല. അവിടെ ഒരു ഹോട്ടൽ ഉണ്ടോ? ചായയും പൊറോട്ടയും കിട്ടുകയാണെങ്കിൽ വളരെ ഉഷാറായി. സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മള് നമ്മളെ പെരിക്ക് എത്തിക്കൊണ്ടിരിക്കണം. പെരിക്ക് കയറുകയാണ്. അങ്ങനെ പോയി 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 ഒന്നെ അറിയില്ല. ഒന്നെ വിചാരം ഞാൻ അവിടെ രണ്ടും മൂന്നും കൊല്ലം നോക്കുന്നതാണ്. നീ പൂച്ചയപ്പോ അങ്ങനെ നമ്മളിങ്ങനെ പോയി പോയി നമ്മളെ പെരീക്കഥ തിരിയുന്നു, നമ്മളെ പെരീക്കഥ തിരിയുന്നു. കാടും മന്തൊക്കെ പിടിച്ചാകും സ്വീപ്പോയിക്കണല്ലോ. വിളിച്ചോ വല്ലതും നടക്കുവോ? അയ്യോ, ഒരു മാസങ്ങൾക്ക് ശേഷം എന്റെ വീട് കാണുന്നു ഞാൻ. ഒരു മാസങ്ങൾക്ക് ശേഷം എന്റെ വീട് കാണുന്നു. ഈ വണ്ടിയോടെ ഇത് എന്നോട് മറക്കില്ലേ? ഈ വണ്ടി അത് മാറ്റിക്കാർക്കാ? എന്നെ കണ്ടിട്ടില്ലട്ടോ, എന്നെ കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടില്ലട്ടോ. ഞാൻ ഉണ്ടേമില്ലാത് ഇതിലറിയില്ല. അപ്പ ഇല്ലല്ല, പത്ത് കൊല്ലാണ്. പത്ത് കൊല്ലം ഗ്യാരണ്ടിയാ? എന്താ എന്നിട്ട് പാട് മാമാ? എവിടെ മാമ ഒന്നും ഉസാറേക്കല്ല, മാഷാല്ല. ചൊർക്കുടിക്ക മാമ. റാഹത്ത് പറഞ്ഞാല് എത്തിറങ്ങാനും പ്ലെയിൻ ഇറങ്ങിക്കണറിന്ന് ഒരേ ടൈമില്. ആ എയർപോർട്ടിന്ന് ഇറങ്ങാൻ കച്ചണ്ടേ, അത്രയും തിരക്ക്. വിസ ഉണ്ടല്ലേ? വിസ ഡേറ്റ് ഉണ്ട്. നാല് മാസം. നാല് മാസം പറഞ്ഞാൽ പൈസ ഇവിടെ വേണ്ടേ? പിന്നെ റിയാല് വേണ്ടേ? അവിടെ 4000 400 കൊടുക്കണ്ടേ? ഞാൻ ഇറങ്ങട്ടെ ഏതായാലും. അൽബൈക്ക് 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 എന്താ പെട്ടി? തന്നെ രണ്ട് കവറുണ്ട്. അയ്യേ, രണ്ട് കവറുണ്ട്. അൽബൈക്ക് വരില്ല. മിന്നാന്നൊരു പെട്ടിയൊക്കെ വന്നല്ലോ അവിടെ അല്ലേ? നിങ്ങൾക്ക് പെട്ടി പറയല്ലേ? ഇടീ സത്യം പറയാണെങ്കിൽ ഇച്ചവിടെ നിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങ് പോയില്ലേ? നിങ്ങൾ പോയേക്കേ. അതല്ല,
ഞാന് അവിടെ ഇവിടെ വന്നു ഒരാഴ്ച കഴിഞ്ഞുള്ളിൽ വരിക, അതിലെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളിൽ ഞാൻ വരിക. അല്ലാതെ വാർത്തകള് ഇവിടെ എയർപോർട്ടിലാക്കി നേരെ ഗഫീലിനോട് പറഞ്ഞു, ഗഫീലിന് 500 കൊടുത്തോണ്ട് പറഞ്ഞു, പിന്നെ റെൻട്രി 4 മാസം അടിച്ചു. അപ്പൊ തന്നെ അടിച്ചു തന്നു മാമാക്ക് ബ്രോസ്റ്റ് എടുക്ക്. ഇല്ലല്ല ഇത് അതല്ല, നിങ്ങക്ക് 2 പാക്കുണ്ട്, എല്ലാവർക്കും ചൂടാക്കിയാണ്ട് കൊടുക്ക്. കുട്ടീനെ കണ്ടില്ല നിങ്ങള്? ഇഞ്ച കുട്ടീനെ ഒരു കാലത്ത് ഈ ഒരു മുതല് ഇഞ്ച പള്ളമ്മ കടന്ന ആളാ. ഇപ്പൊ ഇഞ്ഞോട് വല്ലാതെ മുണ്ടൂല, വർത്താനം പറയില്ല. പക്ഷെ അയറി കണ്ടില്ലേ, അത് വരെ ഞാൻ പോവുകയാണ്. ഇപ്പൊ ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് പേരും കട്ടി കൊടുത്തോ. ചൂടേ ചന്ദ്രക്കാൻ പറ്റണ്ടേ, ചൂട് വെള്ളണേ. കാറ് പെട്ടിന്റെതാക്കണ്ട, പെട്ടില്ല. അതിലാകെ ഐമിക്കില്ലേ, മറ്റേ ആ മേക്കപ്പ് കുട്ടി മാത്രം വെറുതെ തൊട്ടാണല്ല മുട്ടുകാല് കൊറേ കൂടുതലടി. ഇതെന്തേലുണ്ട് ഞാൻ അയ്യോ അച്ഛൻ, അത് വേണ്ടെന്ന് വെച്ചറിയില്ല. ഇത് പറഞ്ഞ കൊറച്ച് വലുപ്പണ്ടായതുകൊണ്ടാണ് അയ്യോ അച്ഛൻ. ഇല്ലല്ല ഇത് കവറാണ്, പൊന്നാറ മനസ്സിലാവും. ഏതായാലും പിന്നെ ആശി കൊയങ്ങി ഒരു വാത്ത് കേൾക്കണതാണ്. ആശി എപ്പ പോയി 7 മണിക്ക് ഒന്ന് മിഞ്ഞാന്നുണ്ടല്ലോ. ആ എയർപോർട്ടില് കാല് കുത്താ സ്ഥലല്ല ഇന്ന്. ഇന്ന് ഇത് നല്ല കാലാവസ്ഥയാണ്, എത്തരങ്ങാനും കഴിഞ്ഞായിട്ടൊന്ന. പക്ഷെ എന്തിക്കായതുകൊണ്ട് പിന്നെ കുടുക്കീല എറന്തിയാണ് ആകെ ഉറപ്പിച്ച. ഇത് റാഹത്തായിട്ട് പോയി മക്കളെ നമ്മളോട് എത്തി. അല്ല ജാഗീറിനെ കണ്ടോ? ഞാനവിടുത്തെ വീഡിയോ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, കൂടാൻ മറന്നതാണ്. ഞാൻ ആ ബാക്കത്തെ പിന്നെ 101 ഉണ്ടല്ലോ, 101 അല്ല G2 ഇതൊക്കെ വേറെ ഷാപ്പാൽബൈക്ക്. അൽബൈക്ക് അൽബൈക്ക് ഓടുന്നതാണ് മാമാ, വേണമെങ്കിൽ തിന്നോളി. നിങ്ങളാ കരുതിയ മാര്യൊന്നല്ല ഇത്. എത്രയും തിന്നാ, അതിലിങ്ങനെ ഒപ്പിയതാണ്ട് ഇങ്ങനെ തിന്നാ. അറ്റീല് ഒപ്പിക്കോളി ആ വെള്ള വെള്ള സാധനത്തില്. റിച്ചുവിന് അപ്പൊ തന്നെ പഞ്ചര് വാത്ത് കഴിക്കണോണ്ട്. എവിടെ ഞാൻ അവിടെ നിക്കും കരുതിയാണ്ട് എന്തൊരു കൂറ്റത്തിൽ നിക്കുന്നു. ഞാനൊരു മാസം കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗ് അടിച്ച് ജാടിട്ട് നിന്നിന്നല്ലേ. എടീച്ച് നിങ്ങളില്ലാതെ ജീവിച്ചാൽ കച്ചുവരെ കുണ്ണാടിനെ എന്ന് വിളിച്ചെ കുണ്ണാടിനെ ഒന്നും പാട്ടൊന്ന് പാടി കൊടുത്തിട്ട് ഡാൻസ് വെച്ചത്. ഇന്നലത്തെ കാര്യം പറഞ്ഞാ എന്ത്? പിന്നെക്കില്ല, 1.5 ആയപ്പോ ബോർഡ് കടന്നു. 2.5 വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞു. 2.5 നീച്ച് കാണാൻ റീച്ചായി അപ്പൊ ഉണ്ടാക്കി തരുന്നതാണ്. അങ്ങനെ 2.5 അടുക്കളയിൽ പോയി ചായക്ക് വെള്ളം വെച്ച് കണ്ടപ്പോൾ ചോറുണ്ടോ ചോദിച്ചു. ആ ചോറുണ്ട് പറഞ്ഞു. നിങ്ങള് വല്ലാത്ത സാധന കേട്ടോ. ഇന്ന് നിങ്ങക്ക് ഏതായാലും പള്ളർച്ച തിന്നാ മാത്രം ഉണ്ട്. പക്ഷെ മറ്റേത് മറ്റേതെ കിട്ടൂലേ?
അത് കുറെ നേരം വരിക്കണം. എയർപോർട്ടിൽ നിന്ന് മതി, ഇത് മതി. രണ്ടാർക്കും ചോറുന്ന ടീംസ് അല്ലെങ്കിൽ രണ്ടാൾ രണ്ടാൾ ചോറുന്ന പൊറാട്ട ഞങ്ങള് ഇരട്ടം തിന്നേണ്ട വരുന്നപ്പേ. എന്താ കൊടുന്നത് എന്ന് ചോദിച്ചിട്ടല്ല, രണ്ട് ട്രൗസർ ഉണ്ട്, അഞ്ച ഡ്രസ് ഉണ്ട്, ഇതൊന്നും തിരുമ്പിച്ചില്ല പത്ത് പതിനഞ്ച് ദിവസമായിട്ട്. പിന്നെ ഐമിക്കിലെ മേക്കപ്പ് വെട്ടി, ഇത് മാത്രമാണ് ഞാൻ കൊടുന്നത്. ഐമിക്കൊരു മേക്കപ്പ് വെട്ടി, വീഡിയോ എടുത്തപ്പോ കിട്ടിയ പേര് ഷൂട്ടിലോ പോയിക്കാറുണ്ട്.